ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടത്തിലെ കൃഷിയും അത് വെച്ചിട്ട് നമ്മൾ ഓരോ വിഭവങ്ങളുമാണ് ഉണ്ടാക്കി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പം നമുക്ക് കുറച്ച് പടവലങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ പറിച്ചു, കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പടവലങ്ങ വെച്ചിട്ട് നമുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ളൊരു സാധനം ആയിരുന്നില്ല. എന്നാലും നല്ല ഗുണമുള്ള പച്ചക്കറിയാന്ന് പറയുന്നു. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ടേസ്റ്റിൽ എന്തെങ്കിലും ഒരു കറി വെച്ചാലോ എന്ന് വിചാരിച്ച് ഞാനിന്നൊരു സ്റ്റൂ വെക്കാമെന്ന് വിചാരിക്കുന്നു, പടവലങ്ങ വെച്ചിട്ട്. അപ്പം നമുക്ക് നമ്മുടെ കൃഷിയിൽ നിന്നും ഒരു പടവലങ്ങ പൊട്ടിച്ചെടുത്ത് നമുക്കൊരു സ്റ്റൂ വെക്കാം പടവലങ്ങ വെച്ചിട്ട്. ഓക്കെ, ഈ പടവലങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതുപോലെ കൂട് കെട്ടി കൊടുക്കണം. അല്ല, ഒരു തരം ഈച്ചയുണ്ട്. ഇതാ ഈച്ച കുത്തുമ്പോൾ ദേ പടവലങ്ങയൊക്കെ ഒരു ഒരു ഇതുപോലെയാകും. അത് നമ്മളിങ്ങനെ കൂട് കെട്ടി കൊടുത്താൽ കുറേയൊക്കെ അത് കിട്ടും. അപ്പം ഒരാളിരുന്നൊരു പടവലങ്ങ പറിക്കുന്നുണ്ട്. നമുക്ക് പടവലങ്ങ നമ്മുടെ ഫ്രഷായിട്ട് പറിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറുത് ചെറുതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനൊരു കൂട് കെട്ടിയിടണേ. അതെ, നല്ല അടിപൊളി വലിപ്പമൊക്കെ ഉണ്ട് കണ്ടോ. അത്യാവശ്യം നമ്മൾ വളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പടവലങ്ങയാണ്. ചെറുതിനൊരു കൂട് കെട്ടിയിടണം. ഒരു മൂടേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് പടവലങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ കൂടെ പയറും കൂടെ പടന്ന് കയറിയിട്ടുണ്ട്. നമ്മളിതുപോലെ വല കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇതാ ഇത് കണ്ടോ, വല കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം, ഞാൻ ഈച്ച് കയറുന്നുണ്ട്, അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെന്തേലും ഇല്ല, കീടനാശിനി വല്ലതും ഒന്ന് ഈച്ചയ്ക്ക് വേണ്ടി ഒന്ന് തളിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ രാസവളം ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കോഴിവളവും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കുന്നു, പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ ഈച്ചയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, വളമൊക്കെ ചേർത്താൽ വലിയ പടവലങ്ങയായിട്ടൊക്കെ കിട്ടും, കുറച്ച് നല്ല നീളമായിട്ടൊക്കെ കിട്ടും. ഇതിപ്പം നമുക്ക് ആവശ്യത്തിനുള്ളതല്ലേ. അപ്പം നമ്മൾ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മരുന്നാണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇതാ ഈ പരുവ ആകുമ്പോഴേ നമ്മൾ ഇതാ ഈ ഒരു മരുന്നാണേ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര അടപ്പ് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈച്ച ശല്യം കുറച്ച് കുറവാകുന്നുണ്ട്. നല്ല വെയിൽ വേണം, ഏത് പച്ചക്കറി കൃഷി ചെയ്യാനും നല്ല വെയിൽ വേണം. ഇതാ ഇവിടെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ പടവലങ്ങ പറിച്ചു, അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം, നല്ലൊരു സ്റ്റൂ ഉണ്ടാക്കാം. നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നുമുണ്ട്. അപ്പം അത് തന്നെ അതിൽ നിന്നൊക്കെ പറിച്ചിട്ടാണ് ഓരോരോ ഡിഷസുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പോയി പടവലങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം നമുക്ക് പടവലങ്ങ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം അതിന് ഞാൻ ആദ്യം എന്താ ഒരു മുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാലാക്കണം, ഒന്നാം പാലും രണ്ടാം പാലും ആക്കണം. പിന്നെ വേണ്ടത് കുറച്ച് ചക്കക്കുരു വേണം, പിന്നെ കുറച്ച് പച്ചമുളക് വേണം, കുറച്ച് ഇഞ്ചി വേണം.
ചക്കക്കുരു തന്നെ ഇതേ ചക്കക്കുരു നമ്മുടെ ഇതുപോലെ ചുമലത്തുള്ളി ഒന്നും കളയണ്ട, ഇതുപോലെ അരിഞ്ഞു. പച്ചമുളക് ഇതുപോലെ കീറിയെടുത്തു, നാലായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി. ഇനി ഇപ്പൊ നമ്മള് നമ്മുടെ പടവലങ്ങ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടെ ഒന്ന് ഇരുന്നിട്ട് വരാം. അപ്പൊ നമ്മള് പടവലങ്ങയൊക്കെ ദാ ഈ ഒരു വലുപ്പത്തിലൊക്കെ അരിഞ്ഞെടുത്തു. നമ്മൾ ഇനിയിപ്പോൾ ആദ്യം ചെയ്യുന്നത് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അത് നമ്മൾ ഈ ചെയ്യുന്ന പാത്രത്തിൽ വെച്ച് വേവിച്ചാലും മതി. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലി ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കാം, എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാലിൽ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് പടവലങ്ങ ഇടാം, പിന്നെ അതേ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, പിന്നെ വേവിച്ച് വെച്ച ചക്കക്കുരു വേവിച്ച് വെച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പടവലിങ്ങ അതുകൊണ്ട് ഒത്തിരി വേവൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ സ്റ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂട്ടി ഇത് മാത്രമേ ഉള്ളൂ, ഇഞ്ചി പച്ചമുളക് ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് തനിപ്പാൽ ഒഴിക്കാം. അതായത് ഒന്നാം പാൽ. ഒരല്പം ഉപ്പൊടി വേണം, അതും കൂടെ ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കറിയാണ്. കാര്യം പടവലങ്ങ എനിക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു കറി വെച്ചപ്പം നല്ലൊരു ടേസ്റ്റ്, അടിപൊളി രുചിയാണ്. ഇനിയിപ്പം നമുക്കിതിലേക്ക് കറിവേപ്പില, പച്ചവെളിച്ചെണ്ണ ഇതും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പടവലിങ്ങ ചക്കക്കുരു ഉള്ള സ്റ്റൂ ദാ ഇവിടെ റെഡിയായി. അപ്പം നമുക്കിതിലേക്ക് ദാ കുറച്ച് കറിവേപ്പില ഇടാം. ഇത് നമ്മുടെ കറിവേപ്പിലയാണേ, വിഷമൊന്നുമില്ലാത്ത നല്ല അടിപൊളി കറിവേപ്പില. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നല്ലതുപോലെ ഒഴിക്കാം. കടുവൊന്നും വറക്കില്ല. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളക്കേണ്ട കാര്യമില്ല, ഒരു തിള വരുന്ന പരുവം മതി. ഇപ്പം നമുക്ക് ചെറിയൊരു തീയിലാക്കിക്കൊണ്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ പടവലിങ്ങ സ്റ്റൂ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പടവലിങ്ങയൊന്നും ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, ഇവിടെ എനിക്ക് പോലും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകും, കാര്യം നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഭംഗിക്ക് വേണ്ടി 2 പച്ചമുളക് വെറുതെ ഇട്ടേക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൂരി ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.
നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.